നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിലുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോകൾ വളരെ മനോഹരമായ രീതിയിൽ ഒരുപാട് ഗ്രാഫിക്സ് എഫക്റ്റുകളും ട്രാൻസിഷൻ എഫക്റ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈലിൽ വീഡിയോകൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷനും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ബേസിക്കായിട്ട് നമുക്ക് എങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം എന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്നെ യൂട്യൂബിൽ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പലതരത്തിലുള്ള വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ലെറ്റസ് ഗോ ടു ദ വീഡിയോ. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമുള്ള ആസ്പെക്ട് റേഷ്യോ നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. നമ്മളെ യൂട്യൂബിന് വേണ്ടിയുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ ഈ ഒരു 16:9 എന്നുള്ള ഈ ഒരു റേഷ്യോ ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വീഡിയോ ഏതാണ്, നമ്മുടെ ഗാലറി ഇവിടെ ഷോ ആവുന്നുണ്ട്. ഗാലറിയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള വീഡിയോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ടിക്ക് മാർക്ക് നൽകാം. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നമുക്ക് കട്ട് ചെയ്യേണ്ട ഭാഗമുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യേണ്ട ഭാഗം ഏത് ഭാഗമാണെന്നുള്ളത് നമ്മൾ കറക്റ്റ് സെലക്ട് ചെയ്യുക. വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മുകളിൽ കാണുന്ന ഈ ഒരു സിസർ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ട്രിം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് വലത് ഭാഗത്തു നിന്നുള്ള കുറഞ്ഞ ഭാഗമാണ് അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രണ്ടാമത് കാണുന്ന ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേ ഹെഡ് എന്നുള്ളതിൽ സെലക്ട് ചെയ്ത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗം നമുക്ക് ഇവിടെ സ്പ്ലിറ്റ് ചെയ്താൻ അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവെക്കുന്നത്. നമ്മുടെ വീഡിയോയിൽ മറ്റൊരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം. ഓക്കെ, നിങ്ങളിവിടെ ലയർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണുന്നുണ്ടാകും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീഡിയ എന്നുള്ള ഓപ്ഷൻ കാണും. ഇവിടെ നിന്നും ഫോട്ടോസോ വീഡിയോസോ എന്ത് ആവശ്യമുണ്ടെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ എക്സാമ്പിളായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി എൻ്റെ ചാനൽ ലോഗോയാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ലോഗോ സെലക്ട് ചെയ്തു. നമുക്ക് എവിടെയാണോ ഈ ഒരു ലോഗോ നൽകേണ്ടത് അല്ലെങ്കിൽ ഇത് ആഡ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്തു. ശേഷം നമുക്ക് ഈ ഒരു ടിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലോഗോ നമ്മുടെ വീഡിയോയിൽ ഉടനീളം ആവശ്യമെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ഇത് ഇങ്ങനെ കൊണ്ടുപോയി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് മാത്രം സെലക്ട് ചെയ്ത് അവിടെ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ശേഷം നമ്മൾ ടിക്ക് മാർക്ക് നൽകുന്നു. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഒരു ഓവർലേ, ഒരു വെറൈറ്റി ആയിട്ടുള്ള നമുക്കൊരു ലൈക്ക് ബട്ടൺ ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഈ ഒരു ഓവർലേയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്ക്രോള് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗെറ്റ് മോർ എന്നുള്ള ഓപ്ഷൻ കാണും. നിങ്ങൾക്ക് ഒരുപാട് എഫക്റ്റുകൾ, ഒരുപാട് ഓവർലേകൾ നിങ്ങൾക്ക് ഈ ഒരു കൈൻമാസ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ജസ്റ്റ് ഈ ഒരു ലൈക്ക് ബട്ടൺ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഈ ഒരു ലൈക്ക് ബട്ടൺ നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് നമുക്കവിടെ ആഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, അത് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ച് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ലെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓവർലേക്ക് പുറമേ നമുക്ക് എഫക്ട്സുകൾ കാണാൻ സാധിക്കും. ഈ ഒരു എഫക്റ്റിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ചെറിയ ഭാഗം നമുക്ക് ബ്ലർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബേസിക് എഫക്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഫസ്റ്റോ സെക്കൻഡോ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് എവിടെയാണ് ബ്ലർ ചെയ്ത് വെക്കേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഏരിയ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ബ്ലർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ബേസിക് കാര്യങ്ങളാണ് പറയുന്നത്. ടെക്സ്റ്റിൽ നമ്മൾ നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് നമ്മുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് സബ്സ്ക്രൈബ്. ഓക്കെ, ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. എവിടെയാണോ ആവശ്യം അവിടെ നമുക്ക് ഈ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കൊണ്ടുപോയി വെക്കാം. ശേഷം ഈ ഒരു ഫോണ്ട് എ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫോണ്ടുകൾ നമുക്കിവിടെ ലഭ്യമാണ്.
ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഫോണ്ടിന് നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം, ഷാഡോ നൽകാം, ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നൽകാം. ആവശ്യാനുസരണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതേ രൂപത്തിൽ തന്നെ നമുക്കൊരു ഫോട്ടോയാണെങ്കിലും ടെക്സ്റ്റ് ആണെങ്കിലും നമുക്ക് ആ ഒരു ഫോട്ടോയിലും ടെക്സ്റ്റിലും നമുക്ക് ആനിമേഷൻ നൽകാൻ സാധിക്കും. ഈ ഒരു ടെക്സ്റ്റിലാഡ് നമ്മൾ ക്ലിക്ക് ചെയ്തു, ഇൻ ആനിമേഷൻ, ഒരുപാട് ആനിമേഷനുകൾ നമുക്ക് ഇവിടെ ലഭ്യമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ആനിമേഷൻ നൽകാം. അതേ രൂപത്തിൽ തന്നെ ഈ ഒരു ടെക്സ്റ്റിൻ്റെ കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഔട്ട് ആനിമേഷൻ ആവശ്യമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓവറോൾ ആനിമേഷൻ ആവശ്യമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സെലക്ട് ചെയ്യുക, ചൂസ് ചെയ്യുക, മുകളിൽ ടിക്ക് ചെയ്താൽ മതി. ഇനി അതേ രൂപത്തിൽ തന്നെ ഈ ഒരു ആൽഫ ഓപ്പാസിറ്റി നമുക്ക് നമ്മുടെ ഈ ഒരു ലെറ്റർ നമുക്ക് ഇതേ രൂപത്തിൽ ഇങ്ങനെ നമുക്ക് വളരെ കട്ടി കുറഞ്ഞൊരു രൂപത്തിൽ ഇതിൽ കാഴ്ചക്കാർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ ചാനൽ നെയിമൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇതേ രൂപത്തിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇത് കുറച്ചാൽ മതിയാകും. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വീഡിയോയുടെ ഓഡിയോ നമുക്ക് വോളിയം കൂട്ടാനും അതേ രൂപത്തിൽ തന്നെ ഈ ഒരു ഓഡിയോ നമുക്ക് റിമൂവ് ചെയ്യാനും സാധിക്കും. ഓക്കെ, മനസ്സിലായി. ഇനി നമുക്ക് ഈ ഒരു വീഡിയോയുടെ സ്പീഡ് കൂട്ടാനും അതേ രൂപത്തിൽ തന്നെ കുറയ്ക്കാനും സാധിക്കും. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഈയൊരു റിവേഴ്സ് എല്ലാ ആപ്ലിക്കേഷനുകളും ലഭ്യമല്ല, അതുകൊണ്ട് ഞാൻ ഇത് നിങ്ങൾക്കുമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നില്ല. അതേ രൂപത്തിൽ നമ്മുടെ വീഡിയോയുടെ കളറുകൾ ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻസുകളുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കളർ ഫിൽട്ടർ ചെയ്യാം. അതേ രൂപത്തിൽ തന്നെ നിങ്ങൾക്കിവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് നമ്മുടെ വീഡിയോ ബ്രൈറ്റ്നെസ്, കോൺട്രാസ്റ്റ്, അതൊക്കെ നമുക്ക് ആവശ്യമെങ്കിൽ കൂട്ടാനും കുറയ്ക്കാനുമുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഏരിയയും അതും നമുക്ക് ലഭ്യമാണ്. ഓക്കെ, ഒരുപാട്. ഇനി ഈ കാണുന്ന വോയിസ് ചേഞ്ചറ് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. നിങ്ങളുടെ വോയിസിൻ്റെ വല്ല മാറ്റവും വരുത്തണമെങ്കിൽ ഒരുപാട് എഫക്റ്റുകൾ ഇവിടെ ലഭിക്കുന്നതാണ്. ആവശ്യമെങ്കിൽ ആഡ് ചെയ്യാം. അതേ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തുകൊണ്ട് ക്രോപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്നിങ്ങനെ സൂം ചെയ്യുകയോ അല്ലെങ്കിൽ ചെറുതാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നമുക്ക് ഇതേ രൂപത്തിൽ ക്രോപ്പ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ക്രോപ്പ് ചെയ്തതിന് ശേഷം വീഡിയോയിൽ ഉടനീളം ആവശ്യമെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു എൻഡ് പൊസിഷൻ്റെ നേരെ കാണുന്ന ഈ ഒരു സമം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് രണ്ടും, അതായത് സ്റ്റാർട്ട് ടു എൻഡ് ഒരേ രൂപത്തിൽ സെറ്റ് ചെയ്തു ടിക്ക് ചെയ്തു. ഓക്കെ, അതേ രൂപത്തിൽ ഈ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിഫ് ഗ്രാഫിക്സ്, ഒരുപാട് ഗ്രാഫിക്സുകൾ ലഭ്യമാണ്. ആവശ്യമുള്ള ഗ്രാഫിക്സ് ഗെറ്റ് മോറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാം. ഇനി അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ആവശ്യമുള്ള എഫക്റ്റുകൾ, ജസ്റ്റ് ഞാനൊരു എഫക്റ്റ് ആഡ് ചെയ്യുകയാണ്, ആവശ്യമുള്ളവ സെലക്ട് ചെയ്ത് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോയിൽ പുതുതായി ഒരു ഗ്രാഫിക്സ് ആഡായി വന്നു. നമ്മുടെ വീഡിയോയിൽ നമുക്കത് ഇവിടെ പ്രിവ്യൂ കാണാൻ സാധിക്കും. അപ്പോൾ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവെച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ എക്സ്പോർട്ട് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ബാക്ക് പോവുകയാണ്. അതിനു മുമ്പേ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ജസ്റ്റ് ഒന്ന് കുറയ്ക്കാം. ഇത് നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇതൊക്കെ നിങ്ങൾക്കറിയാം, ട്രിം ചെയ്യാനും സ്പ്ലിറ്റ് ചെയ്യാനുമുള്ള ഏരിയ സെലക്ട് ചെയ്തുകൊണ്ട് ചെയ്താൽ മതിയാകും. ഓക്കെ, നമ്മൾ ഈ ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ബാക്ക് പോകുന്നു. ശേഷം വീഡിയോ സെലക്ട് ചെയ്തുകൊണ്ട് ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് എച്ച് ഡിയിലോ ഫുൾ എച്ച് ഡിയിലോ, നമുക്ക് ഫുൾ എച്ച് ഡിയിൽ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ യൂട്യൂബിലോ മറ്റ് സോഷ്യൽ മീഡിയയിലോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നല്ല ഒരു ക്ലാരിറ്റി ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫുൾ എച്ച് ഡിയിൽ തന്നെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഈ ഒരു കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ്റെ ബേസിക് ഇൻഫർമേഷൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു.
അപ്പം നമ്മൾക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.